എഴുവിനെൻ്റെ നാട് എന്ന യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അയലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. രണ്ട് മൂന്ന് ടൈപ്പ് ഞാൻ മീൻകറി റെഡിയാക്കി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ അയലക്കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മാങ്ങ ഇട്ട് തേങ്ങ അരച്ച് വയ്ക്കുന്ന അയലക്കറിയാണ്. നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയേക്കാം. ഇതിനു വേണ്ടിയിട്ട് അയല 5 പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മാങ്ങ ഒരു വലിയ ഒരു മാങ്ങ എടുത്തിട്ടുള്ളത്. പച്ചമുളക് 3 എണ്ണം, കൊച്ചുള്ളി 12 എണ്ണം, ഉലുവ 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണ 1/2 ടേബിൾ സ്പൂൺ, പിന്നെ ഉപ്പും വെള്ളവും. അത് ഞാൻ ചേർക്കുമ്പോൾ അതിൻ്റെ അളവ് കറക്റ്റായിട്ട് പറയാം. പിന്നെ അരപ്പിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് പറയാം. തേങ്ങ 6 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്, മുളകുപൊടി 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഈ മുളക് പൊടിയുടെയൊക്കെ അളവ് എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് അരപ്പിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. മൺചട്ടി വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ. ഉലുവയൊക്കെ പൊട്ടിക്കിട്ടിട്ടുണ്ട്. നമുക്കിതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഉള്ളിയൊക്കെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പി ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പിൻ്റെ ഒരു പച്ചച്ചുവ ഉണ്ടല്ലോ, അത് മാറിക്കിട്ടണം. അതുവരെ ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അരപ്പിൻ്റെ പച്ചച്ചുവലൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വെള്ളം, ജാറ് കഴിയ വെള്ളം, ഇത് ചൂടുവെള്ളമാണ് കേട്ടോ, ഇത് ജാറ് കഴിയാൻ ഉപയോഗിച്ചിരിക്കുന്നത്, ഇത് ഒഴിച്ചു കൊടുക്കാം. ഒന്നര ഗ്ലാസ് വെള്ളത്തോളം ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയലയുടെ പീസുകളുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. അയല ഒന്ന് പകുതി ഒന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ എടുത്തുള്ളൂ. നമുക്കിന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. നമുക്ക് തുറന്നു നോക്കാം. നമുക്കിതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ, അതെ മാങ്ങ ഇതേപോലെയാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ, അത് ചേർത്ത് കൊടുക്കാം. ഈ മാങ്ങ ചേർത്ത് മീൻകറി വയ്ക്കുമ്പോൾ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ചേർക്കാറില്ല കേട്ടോ. ആദ്യം മാങ്ങ നമ്മൾ ചേർക്കാതിരിക്കുന്നത് നമുക്കറിയത്തില്ലല്ലോ, മാങ്ങ ഉടഞ്ഞു പോകുമോ എങ്ങനെയാണെന്ന് അറിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ മീനൊന്നും വെന്ത് കഴിഞ്ഞിട്ട് മാങ്ങ ചേർത്ത് കൊടുക്കുന്നത്. എപ്പോഴും മീൻകറി റെഡിയാക്കുമ്പോൾ ഉടയാത്ത മാങ്ങ ആയിരിക്കും നല്ലത്. ഇനി ലോ ഫ്ലെയിമിലിരുന്ന് നന്നായിട്ട് മാങ്ങയുടെ ഒക്കെ പുളി ഇറങ്ങി ഒന്ന് വറ്റി റെഡിയായി കിട്ടണം. നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ നമുക്കൊന്ന് തുറന്ന് നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചുറ്റിച്ച് നോക്കാം. നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ടിട്ടാണ് ഞാൻ ഒരെണ്ണം ചേർത്തത്. നമുക്കൊന്ന് ഉപ്പ് നോക്കാം.
കാൽ ടീസ്പൂണോ എടുത്ത് ഉപ്പ് ഇട്ട് കൊടുക്കാം. പുളി നന്നായിട്ടുണ്ട്. മാങ്ങയിട്ട് മീൻകറി വയ്ക്കുമ്പോൾ നല്ല പുളിയുള്ള മാങ്ങ നോക്കി ഇടാൻ ശ്രമിക്കണേ. നമുക്കൊന്നുകൂടെ ഒന്ന് ചുറ്റിക്കാം. നമ്മളിട്ടിരിക്കുന്ന മാങ്ങയൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. ഉടഞ്ഞു പോകാതെ കിട്ടിയിട്ടുണ്ട്. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇന്നത്തെ മാങ്ങ ഇട്ട് വെച്ച അയലക്കറി നിങ്ങൾക്ക് എവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്കും ഷെയറിയും ചെയ്യണം. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണേ. ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ മൊബൈലിൽ കിട്ടുന്നതായിരിക്കും. നാളെ ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി, നമസ്കാരം.